ഹായ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി ബീഫ് റോസ്റ്റ്. ബീഫ് റോസ്റ്റ് തയ്യാറാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ്, സവാള, തക്കാളി, തേങ്ങാക്കൊത്ത്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, കൊച്ചുള്ളി, വെളിച്ചെണ്ണ. ആദ്യം നമുക്ക് ബീഫ് വേവിച്ചെടുക്കാം. ഇതിനു വേണ്ടി ബീഫ് ഒരു കുക്കറിലേക്ക് എടുക്കുക. 1 കിലോ ബീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ബീഫിലേക്ക് ചേർക്കുക. 2 ടേബിൾസ്പൂൺ മുളക് പൊടി ചേർക്കുക. 1 ടേബിൾസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. മാരിനേറ്റ് ചെയ്ത ബീഫ് 30 മിനിറ്റ് മാറ്റിവെക്കുക. 30 മിനിറ്റ് മാറ്റിവെച്ചതിന് ശേഷം ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. 3 സവാള സ്ലൈസ് ചെയ്തതാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നീളത്തിലരിഞ്ഞ ഇഞ്ചി ചേർക്കാം. 1 10-12 അല്ലി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞ് ഇതിലേക്ക് ചേർക്കാം. 2 തക്കാളി ചെറുതായി അരിഞ്ഞത് കൂടി ഇതിലേക്ക് ചേർക്കുക. 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ബീഫ് കുക്ക് ചെയ്തെടുക്കുക. ബീഫ് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ചൂടായ പാനിലേക്ക് അല്പം എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിക്കുക. ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് വഴറ്റുക. തേങ്ങാക്കൊത്തിൻ്റെ കളർ ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴത്തേക്കും ചെറിയുള്ളി അരിഞ്ഞത് ചേർക്കുക. കൊച്ചുള്ളി നന്നായി വഴഞ്ഞു വന്നതിന് ശേഷം ഇതിലേക്ക് വേവിച്ച് വച്ചിരിക്കുന്ന ബീഫ് ചേർക്കാം. വെള്ളം പൂർണ്ണമായി വറ്റുന്നതുവരെ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. വെള്ളം പൂർണ്ണമായി വറ്റുന്നതുവരെ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. വെള്ളം പൂർണ്ണമായി വറ്റിയതിന് ശേഷം 1 ടേബിൾസ്പൂൺ ഗരം മസാല കൂടി ചേർക്കുക. അല്പം കുരുമുളക് പൊടി കൂടി ചേർക്കുക. അല്പം കറിവേപ്പില കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ബീഫ് റോസ്റ്റ് റെഡിയായിട്ടുണ്ട്. ഇതിനെ നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.